ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അനാട്ടമി ഓഫ് മോണോകോട്ട് ലീഫ് എന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. യൂഷ്വലി ഓൾ മോണോകോട്ട് ലീവ്സ് ആർ ഐസോ ബയലാട്രൽ. സാധാരണയായിട്ട് എല്ലാ മോണോകോട്ട് ലീവ്സും ഐസോ ബയലാട്രൽ ആണ്. ബട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡൈക്കോട്ട് ലീഫിൻ്റേതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആണ്. ഇൻറ്റേർണൽ സ്ട്രക്ചർ ഡൈക്കോട്ട് ലീഫിൻ്റേതിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആണ് മോണോകോട്ട് ലീഫിൽ. മോണോകോട്ട് ലീഫിൻ്റെ എപ്പിഡാമിസിൽ ലോവർ എപ്പിഡാമിസിലും അപ്പർ എപ്പിഡാമിസിലും ബാരൽ ഷേപ്ഡ് പാരങ്കൈമ സെൽസാണ് കാണപ്പെടുന്നത്. ബാരൽ ഷേപ്ഡ് പാരങ്കൈമ സെൽസാണ് ലോവർ എപ്പിഡാമിസിലും അപ്പർ എപ്പിഡാമിസിലും കാണപ്പെടുന്നത്. അതുപോലെ ക്യൂട്ടിക്കിളും എപ്പിഡാമൽ ഹെയർസും കാണപ്പെടുന്നുണ്ട്. ക്യൂട്ടിക്കിളും എപ്പിഡാമൽ ഹെയർസും മോണോകോട്ട് ലീഫിൻ്റെ എപ്പിഡാമിസിൽ കാണപ്പെടുന്നു. ഇൻ ഗ്രാസസ്, അതായത് ഇൻ ഗ്രാസസിൽ സിലിക്ക ഡെപ്പോസിഷൻ കാണപ്പെടുന്നു. ഗ്രാസസ്, അതായത് മോണോകോട്ട്സിൽ സിലിക്ക ഡെപ്പോസിഷൻ കാണപ്പെടുന്നു. ദ ഇൻ ഗ്രാസസ് ദെയർ സെൽസ് ആർ ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിലിക്ക. അതുപോലെ ഇൻ സർട്ടൈൻ ലീവ്സ്, ചില ലീവ്സിൽ അവിടെയും ഇവിടെയുമായിട്ട് ലാർജർ എപ്പിഡെർമൽ സെൽസ് കാണപ്പെടുന്നു. അതുകൂടാതെ ഈ സെൽസ് കൺട്രാക്ട് ഇൻ വെദർ ഡ്രൈ വെദർ, ഡ്രൈ ക്ലൈമറ്റിൽ ഇത് കൺട്രാക്ട് ചെയ്യുകയും ആൻഡ് റോളിംഗ് ആപ്പ് ഓഫ് ലീവ്സ് ആൻഡ് കോസ് ദ റോളിംഗ് അപ്പ് ഓഫ് ലീവ്സ്. ഈ തരത്തിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. അപ്പോൾ ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അവിടെയും ഇവിടെയുമായിട്ട് ഒരു ലാർജർ എപ്പിഡെർമൽ സെൽസ് കാണപ്പെടുന്നു. ഇത് ഡ്രൈ വെതറിൽ ഇത് കൺട്രാക്ട് ചെയ്യുകയും റോളിംഗ് അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽസിനെ വിളിക്കുന്ന പേരാണ് ബുള്ളിഫോം സെൽസ് അല്ലെങ്കിൽ മോട്ടോർ സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റൊമേറ്റ രണ്ട് വശങ്ങളിലെ ലോവർ എപ്പിഡോമസിലും അപ്പർ എപ്പിഡോമസിലും സ്റ്റൊമേറ്റ കാണപ്പെടുന്നുണ്ട്. സ്റ്റൊമാറ്റയിലെ ഗാർഡ് സെൽസ് എന്നാൽ ഡംബൽ ഷേപ്ഡ് ഗാർഡ് സെൽസ് ആണ് കാണപ്പെടുന്നത്. ഗാർഡ് സെൽസ് ഡംബൽ ഷേപ്ഡ് ഗാർഡ് സെൽസ് ആണ് മോണോകോട്ട്സിൽ കാണപ്പെടുന്നത്. മീസോഫിൽ നോക്കുകയാണെങ്കിൽ മീസോഫിലെ സ്പോഞ്ചി സെൽസ് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ക്ലോറോപ്ലാസ്റ്റും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീസോഫിൽ സെൽസ് സ്പോഞ്ചി സെൽസ് ഉണ്ട്. മീസോഫിൽ സെൽസ് കൺസിസ്റ്റ് ഓഫ് സ്പോഞ്ചി സെൽസ് വിച്ച് കണ്ടെയ്ൻസ് ക്ലോറോപ്ലാസ്റ്റ്. ഈ സ്പോഞ്ചി സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നു. അതുപോലെ ഈ മീസോഫിൽ സെൽസിൽ കാണപ്പെടുന്ന ഈ സ്പോഞ്ചി സെൽസ് ഐസോ ഡയമെട്രിക് ഷേപ്പാണ്. ഐസോ ഡയമെട്രിക് ഷേപ്പാണ്. അതുപോലെ ഈ സെൽസിനിടയിൽ ഇൻറ്റർ സെല്ലുലാർ സ്പേസസും കാണപ്പെടുന്നു. സെൽസിനിടയിൽ ഇൻറ്റർ സെല്ലുലാർ സ്പേസസ് കാണപ്പെടുന്നുണ്ട്. ഇനി വാസ്കുലാർ ബണ്ടിൽസ് ആർ പ്രസൻറ്റ് ഇൻ വെയിൻസ്. വെയിൻസിലാണ് വാസ്കുലാർ ബണ്ടിൽസ് കാണപ്പെടുന്നത്. വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ പാരലൽ സീരീസ്. ഇത് പാരലൽ സീരീസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദ ബണ്ടിൽസ് ഹാവ് സൈലം ഓൺ ദ അപ്പർ റീജിയൻ. അപ്പർ റീജിയണിലെ സൈലവും ആൻഡ് ഫ്ലോയം ഓൺ ദ ലോവർ സൈഡ്. ഫ്ലോയം കാണപ്പെടുന്നത് ലോവർ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. വാസ്കുലാർ ബണ്ടിൽ ഈസ് സറൗണ്ടഡ് ബൈ പാരൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത്. വാസ്കുലാർ ബണ്ടിലിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് പാരൻകൈമാറ്റസ് ബണ്ടിൽ ഷീത്ത് കാണപ്പെടുന്നു. അപ്പോൾ ബണ്ടിൽ ഷീത്ത് പാരൻകൈമാറ്റസ് സെൽസ് കൊണ്ടുള്ള ബണ്ടിൽ ഷീത്ത് കാണപ്പെടുന്നു. ബണ്ടിൽ ഷീത്തിലും ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നുണ്ട്. ബണ്ടിൽ ഷീത്തിലും ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റാണ്. അപ്പോൾ ഇത്രയുമാണ് മോണോകോട്ട് ലീഫിൻ്റെ അനാട്ടമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അനാട്ടമിക്കൽ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അനാട്ടമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് ലീഫ് ആൻഡ് മോണോകോട്ട് ലീഫ്. ഇൻ ഡൈക്കോട്ട് ലീഫ് അപ്പർ സർഫസ് ഈസ് ഡാർക്ക് ഗ്രീൻ ഇൻ കളർ ദാൻ ദ ലോവർ സൈഡ്. അതായത് ഡൈക്കോട്ട് ലീഫിൽ ലോവർ സൈഡിലെ ഗ്രീൻ കളറിനേക്കാളും കൂടിയ ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും അപ്പർ സർഫസിൽ. ബട്ട് ഇൻ മോണോകോട്ടിൽ, മോണോകോട്ടിലാണെങ്കിൽ ബോത്ത് ദ സർഫസ് ആർ ഈക്വലി ഗ്രീൻ ആയിരിക്കും. രണ്ട് വശവും ഒരേപോലെ ഗ്രീൻ കളറായിരിക്കും മോണോകോട്ടിൽ. അതുപോലെ ഡൈക്കോട്ട്സിൽ സിലിക്ക ഡെപ്പോസിഷൻ ആബ്സെൻ്റ് ആണ്. ഡൈക്കോട്ട്സിൽ സിലിക്ക ഡെപ്പോസിഷൻ കാണപ്പെടുന്നില്ല. ബട്ട് ഇൻ മോണോകോട്ട്സിലെ എപ്പിഡാമിസ് ഈസ് ഇംപ്രഗ്നേറ്റഡ് വിത്ത് സിലിക്ക. മോണോകോട്ടിലെ എപ്പിഡാമൽ സെൽസിൽ സിലിക്ക ഡെപ്പോസിഷൻ കാണപ്പെടുന്നു. അതുപോലെ ഇൻ ഡൈക്കോട്ട് ലീഫിൽ ദ ലീഫ് ഈസ് ഹൈപ്പോസ്റ്റോമാറ്റിക് ആണ്. ഡൈക്കോട്ടിലെ ലീഫ് ഹൈപ്പോസ്റ്റോമാറ്റിക് ആണ്. ഹൈപ്പോസ്റ്റോമാറ്റിക് എന്നാലും സ്റ്റൊമേറ്റ സീൻ ഇൻ ദ ലോവർ എപ്പിഡെർമിസ്. സ്റ്റൊമേറ്റ ഡൈക്കോട്ടിലെ സ്റ്റൊമേറ്റ ലോവർ എപ്പിഡെർമിസിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റൊമേറ്റയെ വിളിക്കുന്നവരാണ് ഹൈപ്പോസ്റ്റൊമാറ്റ. ബട്ട് ഇൻ മോണോകോട്ടിൽ രണ്ട് വശത്തും ബോത്ത് അപ്പർ ആൻഡ് ലോവർ എപ്പിഡെർമിസിലും സ്റ്റൊമേറ്റ കാണപ്പെടുന്നു.
അപ്പോൾ മോണോകോട്ട്സിലെ രണ്ട് വശങ്ങളിലും സ്റ്റൊമേറ്റ കാണപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് ദ ലീഫ് ഈസ് ആംഫി സ്റ്റൊമാറ്റിക്. മോണോകോട്ടിലെ ലീഫ് എന്നാൽ ആംഫി സ്റ്റൊമാറ്റിക് ആണ്. ഇൻ ഡൈക്കോട്ട്സിൽ സ്റ്റൊമേറ്റയിൽ ഗാർഡ് സെൽസ് കിഡ്നി ഷേപ്ഡ് ഗാർഡ് സെൽസ് ആണ്. സ്റ്റൊമേറ്റയിലെ ഗാർഡ് സെൽസ് കിഡ്നി ഷേപ്ഡ് ആണ് ഇൻ ഡൈക്കോട്ട്സിൽ. ബട്ട് ഇൻ മോണോകോട്ട്സിലാണെങ്കിൽ ഗാർഡ് സെൽസ് ഡംബൽ ഷേപ്ഡ് ഗാർഡ് സെൽസ് ആണ് കാണപ്പെടുന്നത്. ഡൈക്കോട്ട്സിൽ ബുള്ളിഫോം സെൽസ് ആബ്സെൻ്റ് ആണ്. ഡൈക്കോട്ട്സിൽ ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നില്ല. ബട്ട് ഇൻ മോണോകോട്ട്സിൽ ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നു. അത് പ്രസൻറ്റ് ഇൻ ദ അപ്പർ എപ്പിഡംസിലാണിത് ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നത്. അപ്പർ എപ്പിഡംസിലാണ് ബുള്ളിഫോം സെൽസ് കാണപ്പെടുന്നത്. ഇൻ ഡൈക്കോട്ട്സിൽ മീസോഫിൽ ഈസ് ഡിഫറൻഷ്യേറ്റഡ് ഇൻറ്റു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി ടിഷ്യൂസ്. ഇത് ഡൈക്കോട്ട്സിൽ മീസോഫിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പാലിസൈഡും സ്പോഞ്ചി ടിഷ്യൂസുമായിട്ട് കാണപ്പെടുന്നു. ബട്ട് ഇൻ മോണോകോട്ട്സിൽ മീസോഫിൽ സെൽസ് അൺഡിഫറൻഷ്യേറ്റഡ് ആണ്. ഇതുപോലെ പാലിസൈഡോ സ്പോഞ്ചി ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടില്ല. ഇൻ ഡൈക്കോട്ടിൽ റെറ്റിക്കുലേറ്റ് വീനേഷനാണ് കാണപ്പെടുന്നത്. ലീവ്സിൽ റെറ്റിക്കുലേറ്റ് വീനേഷനാണ് കാണപ്പെടുന്നത്. ഇൻ മോണോകോട്ട്സിലാണെങ്കിൽ അത് വീനേഷൻ എന്നാൽ പാരലൽ വീനേഷനാണ് മോണോകോട്ട് ലീഫിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഡൈക്കോട്ടിൽ റെറ്റിക്കുലേറ്റ് വീനേഷനാണ്, മോണോകോട്ട്സിലെ പാരലൽ വീനേഷനാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതിൽ ഓൾ എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.